എ ട്രൂ സ്റ്റോറി. ഞാൻ ചെമ്പൂക്കാവ് ബോർഡിംഗിൽ വന്നതാ. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുപോവാന്ന് കരുതി. അമ്മായിക്ക് സുഖല്ലേ? കുറച്ചു ദിവസമായിട്ടൊരു സുഖവുമില്ല, വയസ്സായിട്ട് വരില്ലേ. നോക്കിരിക്കാതെ രണ്ട് കസേര എടുത്തിട്ട് ഇവിടെ വന്ന് അകത്തേക്ക് കേറോ ഇല്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കോ ഇല്ല. കന്യാമഠത്തിലെ നിയമങ്ങൾ അനുസരിച്ചല്ലേ പറ്റൂ? രാജാവിനെ പോയി കണ്ടുന്നും സൂക്കേട് മാറ്റിന്നും മറ്റും കേട്ടു. അവളെന്റെ അങ്ങളുടെ മോളാ, അവളതൊക്കെ ചെയ്യും ചെയ്യും. നാട് മുഴുവനും മറിയ ത്രേസ്യാമ്മയുടെ വീരകഥകൾ കേട്ട് ഒരുപാട് പെൺകുട്ടികളും മടത്തിച്ചേരാൻ വരുന്നെന്ന് കേട്ടു. ദൈവത്തിന്റെ രാജ്യം വിസ്തൃതമാകണ്ടേ? അവിടെ നിന്നെല്ലാം ചെയ്തോളൂ, നമ്മളെല്ലാം വെറും കരുക്കൾ മാത്രം. ആ മടംപണിയൊക്കെ എവിടം വരെയായി നടക്കുന്നു? കുറച്ച് പണം ഞങ്ങൾ തരുന്നുണ്ട്. രാജാവ് തന്നുവിട്ട തേകഷ്ണം വല്ലതും ബാക്കിയുണ്ടല്ലേ? എനിക്കും തരണം. അല്ലേ, നമുക്കും പറയാലോ, രാജാവ് തന്നിട്ടാണെന്ന്. എങ്ങനെയുണ്ട്? എവിടെ നമ്മുടെ കുഞ്ഞിട്ടിയാനം? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഇട്ടിയാനം, ഇട്ടിയാനം, ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ സിസ്റ്റർ? ഇത് സിസ്റ്റർ ആഗ്നസ്, പുത്തഞ്ചിറക്കാരിയാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും. ഇട്ടിയാനത്തിന് ആലോചനകളൊക്കെ പറഞ്ഞുണ്ട്. ഒരു കൂട്ടരെ നിനക്ക് വരുമെന്ന് പറഞ്ഞിരിക്ക. ഇനി തറവാട്ടിലെ അടുത്ത ചടങ്ങ് പറയണത് ഇട്ടിയാനത്തിന്റെ കല്യാണ. ഉടൻ ഞങ്ങളത് നടത്തും. അവന് തിരുതി മറ്റൊന്നുമല്ല, അടുത്ത പ്രസൂതേന്റെ വള്ളത്തെടുക്ക. എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങ, ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അമ്മേ,
എന്താ മോളെ? എനിക്കൊരു സങ്കടം പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ എല്ലാവർക്കും വലിയ ധൃതിയാ. അതാവശ്യമല്ലേ? എന്റെ സങ്കടം ആരും അറിയുന്നില്ല. എന്താ മോളുടെ സങ്കടം? എട്ടിയാനം പറഞ്ഞോളൂ. എനിക്ക് കല്യാണം വേണ്ട. പിന്നെ? അമ്മയുടെ മഠത്തിൽ ചേർന്ന് ഒരു കന്യാസ്ത്രീയാകണം. എട്ടിയാനം, നീ പ്രാർത്ഥിച്ചൊരുങ്ങ്. നിന്റെ അമ്മയോടും എന്റെ അമ്മായിയോടും നിന്റെ ആഗ്രഹം തുറന്നു പറയ്. തക്ക സമയത്ത് ഈശോ നിന്റെ ആഗ്രഹം സഫലമാക്കി തരും. എല്ലാം ഈശോയുടെ ഇഷ്ടം, അതെപ്പോഴും ഓർക്ക. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. രഹസ്യം പറച്ചില്ലേ? നമസ്കാരം, നമസ്കാരം. ഇറങ്ങ, പതുക്കെ ഇറങ്ങ. വരിക വരിക, കാത്തിരുന്ന് മടുത്തു. എന്താ വരാൻ ഇത്ര വൈകി? ക്ഷമിക്കണം, വഴിയിലൊരു മരം വീണു. എത്ര മണിക്കൂർ അവിടെ പോയത്? ഞങ്ങൾ തിരിച്ചു പോകാൻ തന്നെ വിചാരിച്ചതാ. അതൊന്നും സാരമില്ലെന്നേ, വാ അകത്തേക്ക് കയറിയിരിക്കാം. വരിക, രാത്രിയായി പോയില്ലേ? അതൊന്നും കുഴപ്പമില്ല, കേറി വരിക. എന്റെ ദൈവമേ, എന്തായി പറയുന്നത്? വന്നാട്ടെ. വരിക വരിക. ആരേ ഈ പാടുന്നെ? മോളാ, ഇട്ടിയാന. ഇതെന്റെ അമ്മ. ഇപ്പോഴെപ്പോഴും ബുദ്ധിമുട്ടായോ ഈ സമയം? ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ മോളെ വിളിച്ചു. വേണ്ട വേണ്ട, ഞങ്ങളൊന്ന് കാണട്ടെ മോളുടെ പാട്ടും പ്രാർത്ഥനയും. അതെ അതെ, വാ. ആ മഹൽ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ. ആ മഹൽ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ. സിയോൻ മണാളനേ.
ശാലീമിൻ പ്രിയനേ സിയോൻ മണാളനേ, ശാലീമിൻ പ്രിയനേ നിന്നെ കാണുക, നിന്നെ കാണുക, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, സിയോൻ മണാളനേ ശാലീമിൻ പ്രിയനേ, സിയോൻ മണാളനേ ശാലീമിൻ പ്രിയനേ. മോളെ ഇതാരാ വന്നു നോക്കേ. മോളുടെ പേരെന്താ? ഇട്ടിയാനം. ഇതാ ചെക്കൻ, ശരിക്കും കണ്ടോ? പിന്നെ കണ്ടില്ലെന്താ അപ്പനോട് പറയരുത് കേട്ടോ. നാണിച്ചു പോയി, നാണം വന്നു, സാരമില്ല. വാ നമുക്ക് ആപ്പ് പിടിക്കാം. ആ വന്നോളൂ. ആ ഇനിയിരുന്ന് മോങ്ങിയാ മതി അമ്മയും മോളും കൂടെ. മറിയൻ ത്രേസ്യയുടെ മരത്ത് ചേരണമെന്ന് ഇതുവരെ നീ എന്നോടോ നിന്റെ തള്ളോടോ പറഞ്ഞോ? മനസ്സ് വെച്ചോണ്ടിരുന്നു. പെമ്പിള്ളേരെ മനസ്സ് തുറക്കണം. കോഴിക്കട്ട ഉരുട്ടണ മാതിരി ഇതേ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയിരിക്കും. എന്നിട്ട് ചൂടോടെ എടുത്ത് അങ്ങ് വയലിടും. ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. നിന്റെ അപ്പൻ ഇത് അറിയുമ്പോ എന്തുട്ടായിരിക്കും പുകില്. അമ്മമ്മേ എനിക്ക് കല്യാണം വേണ്ട, അപ്പനോട് ആങ്ങളോട് ഒന്ന് പറ. അമ്മമ്മേ ഇതുവരെ അമ്മയുടെ നെഞ്ചത്തായിരുന്നു, ഇനി ഇങ്ങോട്ട് കയറിക്കോ. നീ ഇവിടെ ഇരുന്നേ. എനിക്കൊരു മനസമാധാനം ഇല്ലേ? അപ്പനും മോനും വല്യപ്പനെയും കൂട്ടി കല്യാണം ഉറപ്പിക്കാൻ പോയിരിക്കുക, ഞാൻ എന്ത് സമാധാനം പറയും? നിർത്തടി, നിന്റെ ഒരു കരച്ചില്. നീ ഒരു പ്രശ്നം ഉണ്ടായാ അതിനെ നേരിടണം, അല്ലാതെ കിടന്ന് മോങ്ങിയാ പോരാ. ഇവള് മണത്ത് പോവാൻ തീരുമാനിച്ചതിൽ തെറ്റൊന്നുമില്ല. എന്തുട്ട് തെറ്റ്? അവൾക്ക് അതാ ഇഷ്ടമാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ, അതത്ര ദോഷമുള്ള കാര്യമൊന്നും അല്ല. എങ്കിൽ പിന്നെ വെല്ലുമ്പോ തന്നെ തോമാച്ചനോട് ആങ്ങളോട് അങ്ങ് പറഞ്ഞേക്ക്. ആ എനിക്കെന്താ ധൈര്യക്കുറവ്? ഞാൻ ഇനി ആരെ പേടിക്കാനാ? അത് കൊള്ളാം, മോള് ധൈര്യമായിട്ടിരിക്കും. ഈ അമ്മാമയില്ലേ നിനക്ക്, എന്താ സംഭവിക്കാന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആരെതിർത്താലും ഞാൻ നിന്നെ മടത്തി കൊണ്ടാക്കും. ആരപ്പ എന്നെ തടുക്കാൻ വരാന്ന് ഞാനൊന്ന് കാണട്ടെ. ആരെ ഇവിടെ മടത്തി പോണേ? നിന്ന് മോങ്ങാണ്ട കാര്യം എന്തുട്ടാച്ചാ പറയടി. എനിക്ക് മടത്തി പോണം. മടത്തിലോ? ഏത് മടത്തില്? മദർ മറിയം ത്രേസ്യാമ്മയുടെ മടത്തിൽ. ആ ചെറുക്കനും കൂട്ടരും വന്നു പോയത് പിന്നെ തുടങ്ങി കരച്ചില. ഞങ്ങള് ചെറുക്കന്റെ വീട്ടിൽ പോയി, കല്യാണം ഉറപ്പിച്ച വീട്ടിലേക്ക് അങ്ങടെ വന്ന് കേറിയതുള്ളൂ. അടുത്ത വ്യാഴാഴ്ച മനസ്സമ നടക്കാൻ പോവാ. എപ്പോഴാവട്ടെ ഒരു മടത്തിപ്പോക്ക്. ആ കലം അങ്ങടെ വാങ്ങി വെച്ചരേ, എല്ലാരോടും കൂടിട്ടായി പറയണേ. അത് ശരി, കുടുംബത്തിന് നാണക്കനുണ്ടാക്കാൻ നിന്റെ മുട്ടുകാലി വെട്ടിമാറ്റി ഞാൻ പറഞ്ഞേക്കാം. വൃത്തിയേട്ടോനെ, നീ ആരടാ എന്റെ കുഞ്ഞിന്റെ കയ്യും കാലും വെട്ടാൻ? എപ്പ നോക്കിയാലും ഈശോ ഈശോ എന്ന് പറഞ്ഞ പ്രാർത്ഥനയും നമസ്കാരവും ആയിട്ട് നടക്കണ കുട്ടിയവള്, മനസ്സിലാവടാ? കയ്യും കാലും വെട്ടാൻ നീ ആരടാ? ഇറച്ചി വെട്ടുകാരനാ? ഈ അമ്മാമ്മ ഒറ്റടുത്തിയാ കുടുംബത്തിന് നാണക്കനുണ്ടാക്കി ഇവക്ക് കൂട്ടു നിൽക്കുന്നത്. ഡാ തോമസ് കുട്ടിയെ, നീ ഇങ്ങോട്ട് വന്നേ. അമ്മാമ്മ ഒരു കാര്യം പറയട്ടെ. ഡാ നീ ഇന്നലെ കക്കൂസിലിരുന്ന് ബീഡി വലിച്ചില്ലേ? എന്തുട്ട് ബീഡി വലിച്ചു? ഞാനങ്ങ വലിച്ചില്ല. ഹൈ അമ്മാമ്മയുടെ ആരാ പറഞ്ഞേ? ഞാൻ അപ്പുറത്തെ കക്കൂസിലുണ്ടായിരുന്നടാ. ദേ അമ്മാമേ ഇല്ലാത്ത പറയത് കേട്ടോ. ആ എന്നാ അത് പോട്ടെ, നീയല്ല വലിച്ചത്, ഞാനാ വലിച്ചേ. മിനിഞ്ഞാന്ന് സന്ധിക്ക് പൊക്കത്തെ വറീതുമായിട്ട് കവലയുടെ ഷാപ്പിന്റെ പുറകെ കൂടെ വന്ന് നീ കള്ള് വാങ്ങിപ്പിച്ച് കുടിച്ചില്ലടാ. അത് അതമ്മാമേ ഞാൻ ദേ മിണ്ടരുത്, തെളിവ് എന്റെ കയ്യിലുണ്ട്, വേഗം സ്ഥലം വിട്ടോ. ആഹാ, ഓ ഒരു പിശാസിനെ ഒതുക്കി. ഹോ 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 ഹോ,
ചൂടി കൊഴുക്കട്ട, നീയല്ല മുളെ വായലിട്ടത്, ഞാനാ. ഓ എന്റെ കർത്താവേ, ഞാൻ ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ? ഡി, നീ കൊച്ചിനെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നിൽക്കാണ്ട് കാര്യം കാണെങ്കി ആ തോമാച്ചനെ പോയി ചെന്ന് സോപ്പിട്. ഉടുത്തൊടുങ്ങി നടക്കുക. മോൾ ഇവിടെ വന്നേ, അവിടെ ഇരി. നീ വിഷമിക്കാതെ ഇട്ടിയാണം. എൻ്റെ മോളൊരു കന്യാസ്ത്രീയായി പാവങ്ങളെ സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് കണ്ടിട്ട് വേണം ഈ അമ്മാവയ്ക്ക് മരിക്കാൻ. നീ പേടിക്കണ്ട, ഈ അമ്മാമ ഏറ്റില്ലേ കാര്യങ്ങള്. ഇന്ന് വാ. സത്യാണോ അമ്മാമേ? സത്യ അമ്മാമേ. ഉമ്മ അവിടെ നിർത്ത്. ആ നിർത്തിക്കോ. ആ പിടിയടാ കോഴി. അമ്മച്ചേ, ഈ പാചകപ്പുര എവിടെ? അപ്പുറത്തോട്ട് ചെല്ലേ. ആ പാചപ്പുര അപ്പുറത്താണ്, അടുക്കള ഭാഗത്താണ്. എല്ലാരും അങ്ങോട്ട് വെക്കോ. ആ വിട്ടോ. ആ പോട്ടെ പോട്ടെ, ഞാനങ്ങോട്ട് വന്നേക്കാം. ആ അമ്മച്ചേ, അമ്മച്ചേനെ മുറുക്കാനുണ്ട് ഇച്ചിരി തരാൻ. എന്നോട് മുറുക്കാൻ ചോദിക്കാൻ മാത്രം ആയോടാ നീയേ? ചോദിക്കണ്ടായിരുന്നല്ലേ. എന്തുട്ടണ്ടറ നിന്റെ പേര്? ഗോപാലകൃഷ്ണൻ. ഓ കോണാലകൃഷ്ണൻ. ഓ പേര് പോലെ അല്ലല്ലോടാ നിന്റെ രൂപം. ഇച്ചിരി മെലിഞ്ഞു പോയല്ലേ. നീ കല്യാണം കഴിച്ചതാ? പിന്നെ അഞ്ചു മക്കളും ഉണ്ട്. നീ കാണുന്ന പോലെ അല്ലല്ലോടാ കോണാലകൃഷ്ണ. ഓ ഈ കൊച്ചമ്മയുടെ ഒരു കാര്യം, നിനക്ക് ഇവിടെ എന്തുട്ട പണി? അവിയല്. അവിയില? അതിന് നാളെ ഇവിടെ അവിയിലില്ലല്ലോ. ഇറച്ചിയും മീനും അല്ലേ? അതല്ല അമ്മച്ചി, അവിയല് പണിയാ. അതായത് വെള്ളം കോരല്, പാത്രം കഴുകല്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങല്, പാത്രം ചുമട്, അരച്ചു കൂട്ടല്, അങ്ങനെ എന്തും ചെയ്യും. ഓ നീ ആ കുതിരവണ്ടിക്കാരൻ പത്രോസിനെ അറിയോ? പിന്നെ പുത്തമ്പറമ്പിലെ പത്രോസ് കേട്ടൻ എന്നെ കുതിര ഓടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞതാ. നിന്നെ നിങ്ങളുടെ അടുത്ത് വന്നേ. നീ അവനോട് പറയണം ഇവിടെ വന്ന് എന്നെ ഇന്ന് തന്നെ കാണണം. വളരെ അത്യാവശ്യ. ചെലവിന് നീ ഇത് വെച്ചോ. രഹസ്യായിട്ട് എന്നെ കാണണമെന്ന് പറയണം. വേഗം ചെല്ലേ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ തന്നെ ഇരുന്നോണം, മാറരുത്. ഓ ഇവിടെ തന്നെ കാണും. എന്നോട് ചോദിക്കാതെ ഒരിഞ്ചെങ്ങാനും മാറിയിരുന്നാലുണ്ടല്ലോ. ഏതല്ലേ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മാറണ്ട അല്ലേ? ആ മാറണ്ട. വേണ്ട. ഓ ഇവനെയൊക്കെ കോണാലകൃഷ്ണന്ന് പേരിട്ടവരെ ചവിട്ടിക്കൊല്ലണം. അമ്മച്ചി അമ്മച്ചി, ഒന്നങ്ങോട്ട് വന്നേ. എന്തുട്ടാണ്ടി? ആ തോമാച്ചൻ കിടന്ന് ബഹളം വെക്കുക. ആ ഞാൻ വരാം. ഓ എന്റെ കർത്താവേ. അപ്പാ, അപ്പനെ മനസ്സിലാകാനിട്ടാ ഇവരെല്ലാരും കൂടെ ചേർന്ന് അപ്പനെ മണ്ടനാക്കുക. അപ്പനെല്ലാം മനസ്സിലാകണ്ടാ. ദേ എത്തണുണ്ട്. ആ ഇങ്ങോട്ട് വരട്ടെ. എവിടെ വരണുണ്ട്. എന്തുട്ടാ തോമച്ച പ്രശ്നം? രണ്ടു ദിവസമായി പെണ്ണ് പച്ചവളം കുടിച്ചിട്ടില്ല എന്നറിയണേ. നാളെ മനസ്സമ്മ നടത്തേണ്ട പെണ്ണാ. ഹൈ അമ്മ ഇതൊന്നും അറിയണില്ലേ? അറിയണുണ്ട്. ഈ അമ്മാമ്മ ഒറ്റടുത്തി അവക്ക് വളമിച്ചു കൊടുക്കണേ. കാണാഞ്ഞിട്ടല്ലടാ തോമച്ച, അവള് നിന്റെ മോള് തന്നെയാ. നീ പറയുന്നത് അവളനുസരിക്കണം, ഒക്കെ ശരിയാ. പക്ഷെ അവളെ ബാധിക്കുന്ന ഒരു തീരുമാനം എടുക്കുമ്പോ ഒരു വാക്ക് ചോദിക്കണമായിരുന്നു. ഏത് കുടുംബത്തിൽ നടക്കും? രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പെണ്ണിനെ വന്ന് പെണ്ണ് കണ്ട് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഉടനെ കല്യാണം നിശ്ചയിക്കണം വീട്.
പാവ ഇട്ടയാണത്തിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? കല്യാണം നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ അപ്പനും മോനും തോന്നിയോ? അമ്മ, ഇത് നാട്ടുനടപ്പാണോ? മാതാപിതാക്കളല്ലേ ഈ വക കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നാട്ടുനടപ്പ് ഏതാണേലും വിദ്യാഭ്യാസമുള്ളവരല്ലേ കുടുംബക്കാര്. അതിൻ്റെ വ്യത്യാസം നമുക്കുണ്ടാവണം. അവളുടെ സങ്കടം കണ്ട് ഞാൻ ചോദിച്ചു. അവളുള്ള ആഗ്രഹവും പറഞ്ഞു. അവൾക്ക് മടത്ത് പോയാ മതിന്ന്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ കേക്ക്, അല്ലെങ്കിൽ വരണത് അനുഭവിക്ക്. ആ ആഗ്രഹം മനസ്സ് വെച്ചകം പറ അവളോട്. അവളുടെ ആഗ്രഹം എന്ത് പറഞ്ഞാലും നടക്കില്ല. അവള് നമ്മുടെ ഇറ്റിയാണല്ലടാ. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു അന്തസ് പോയാ അവൾക്ക് എങ്ങനെ സന്തോഷമായി ജീവിക്കാൻ പറ്റും? അവള് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നാ പറയുന്നേ. അവള് നല്ലൊരു കന്യാസ്ത്രീയായി തവയ്ക്കും സമൂഹത്തിനും വെളിച്ചമാകുന്ന ഒരു കൊച്ചു മിന്നാമിനുങ്ങായി സന്തോഷത്തോടെ ജീവിക്കട്ടേടാ നമ്മുടെ ഇറ്റിയാണ്. ഇഷ്ടമില്ലാത്തൊരു ജീവിതാന്തസ് ജീവിക്കുന്നത് മരണതുല്യടാ. അത് നീ ഓർത്തോ. ീ